ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സൽമാ സല്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം ഗാർഡൻ്റെ വീഡിയോയുമായിട്ടാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വീട്ടിലുള്ള ഗാർഡനാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ചെടി നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ ചെടി സെറ്റ് ചെയ്തത് കാണുമ്പോൾ ഇത്രയും മനോഹരമായിരുന്നോ ഈ ചെടി എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയും ഭംഗിയിലാണ് ചെടികൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ചെടികൾ ഒരുമിച്ച് വെച്ചിട്ട് ആ ഒരു സെറ്റിങ്സ്, അതാണ് ഇവിടുത്തെ ഭംഗി. ഈ ഒരു ഫ്ലവേഴ്സിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഇവിടെ ഉണ്ട്. റെഡ്, വൈറ്റ്, വയലറ്റ്, ഓറഞ്ച്, അങ്ങനെ. വീടിൻ്റെ മെയിൻ ഗേറ്റ് മുതൽ രണ്ട് ഭാഗത്തും ഇതുപോലെ പുല്ലുകളൊക്കെ പതിച്ചിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും അരുവിലായിട്ട് ചെടികളും ചില ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പപ്പായൊക്കെ കായ്ച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ എൻട്രൻസിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ വീടിൻ്റെ ഭംഗി കൂടുതൽ മനോഹരമാകുന്നത്. വീടിനകത്തും അതിൻ്റേതായിട്ടുള്ള ഭംഗിയിലുള്ള ഗാർഡനും ആംബിയൻസും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂള്, ഫിഷ് ടാങ്ക്, അങ്ങനെ ചിലതും. ഈ ചെടി സെറ്റ് ചെയ്തിട്ടുള്ളത് സിറ്റ് ഔട്ടിനോട് ചാരിയിട്ടുള്ള ആ ഒരു ഭാഗത്താണ്. ഇവിടെ ഇത് ഈ ഒരു റെഡും യെല്ലോയും ഈ ഒരു കോമ്പിനേഷൻ, അതിൻ്റെ ഭംഗി അതൊന്ന് വേറെ തന്നെയാണ്. ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലൂടെ എന്നും ആ ഒരു കറക്റ്റ് ടൈമിൽ
വാട്ടറിങ് ചെയ്യുന്നുണ്ട് എല്ലാ ഈ ഗാർഡൻ, ഹോൾ ഗാർഡൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മെയിൻ്റനൻസ്, അതുകൊണ്ടാണ് ഈ ഒരു ഗാർഡൻ എന്നും ഒരുപോലെ നിലനിൽക്കുന്നത്. യെല്ലോ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു മാസം വരെ നമുക്കിത് ഒരു വാർഡൽ പോലും വരാതെ ഇതേപോലെ തന്നെ നിൽക്കുന്നുള്ളതാണ്. ഒരു ഹോം ഗാർഡൻ എല്ലാം കൂടെ ചെടികളുടെ ഒരു വിസ്മയം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കിണറിന് ചുറ്റും സെറ്റ് ചെയ്തിട്ടുള്ള ചെടികൾ, അതൊക്കെ ഒരു ഭംഗി തന്നെയാണ് കാണാനായിട്ട്. ക്യാമറയും വീഡിയോ എടുക്കുന്ന ആളും മാറിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇളക്കം വന്നിട്ടുണ്ട് വീഡിയോക്ക്. സോറി, ഇതുവരെ ഉള്ള വീഡിയോസൊക്കെ എടുത്തത് എൻ്റെ ബ്രദറാണ്. അപ്പോൾ ഇപ്പോൾ ഇതെടുക്കുന്നത് ഞാനുമാണ്. അതിൻ്റെ വ്യത്യാസം നല്ലോണം ഉണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ എടുക്കാൻ ഒരാൾ എടുത്തിട്ട് കഴിയണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം മോർണിംഗ് ടു ഈവനിങ് വരെ നിൽക്കേണ്ടി വരും. അപ്പോൾ ടൈമിൻ്റെ ഒരു പരിമിതി കാരണമാണ് ഇങ്ങനെ ചുരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.